Hello dear students, once again welcome back to my class. There are mainly three types of environmental issues. They are wind issues, water issues and soil issues. In this video, we are discussing different soil issues. Before discussing soil issues, let us know what is a soil. Soil is a very important natural resource. It is the topmost layer of Earth's crust. Soil is a major source of nutrition for plants and many other living things. Rainwater absorbed by the soil is filtered by it and stored as groundwater. എന്താണ് ഗ്രൗണ്ട് വാട്ടർ എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അതായത് ഭൂഗർഭജലം, റെയിൻ വാട്ടർ അത് ഫിൽട്ടർ ചെയ്തതിന് ശേഷം ശേഖരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. സോയിൽ ഇസ് എ മിക്സ്ചർ ഓഫ് റോക്ക് പാർട്ടിക്കിൾസ് ലൈക്ക് ക്ലേ, പെബിൾസ്, സാൻഡ്, സിൽറ്റ്, മിനറൽസ് ആൻഡ് ഡെഡ് ആൻഡ് ഡീകേയിങ് മെറ്റീരിയൽസ് വിച്ച് ഫോംസ് ദ ഹ്യൂമസ്. മണ്ണ് കാണപ്പെടുന്നത് നിരവധി പാളികളായിട്ടാണ്. അതിൻ്റെ അപ്പർ മോസ്റ്റ് ലെയറാണ് ടോപ്പ് സോയിൽ. ഇത് വളരെയധികം ഫെർട്ടൈലാണ്. ഈ ഫെർട്ടിലിറ്റി കൂടിയിട്ടുള്ള ടോപ്പ് സോയിലാണ് മൈക്രോബ്സും ഇൻസെക്റ്റും ഒക്കെ ജീവിക്കുന്നത്. കൂടാതെ നമ്മുടെ പ്ലാന്റ്സിനെല്ലാം ന്യൂട്രീഷൻസ് കിട്ടുന്നതും ഈ ഒരു ടോപ്പ് സോയിലിൽ നിന്ന് തന്നെയാണ്. ടോപ്പ് സോയിൽ എന്താണെന്ന് മനസ്സിലായല്ലോ, നമ്മുടെ മേൽമണ്ണ്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോയിൽ ഇഷ്യൂ ആണ് സോയിൽ ഇറോഷൻ. നമ്മളൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ കേട്ടിട്ടുള്ള ഒന്നാണ് മണ്ണൊലിപ്പ്. സോയിൽ ഇറോഷൻ ഇസ് എ വാഷിംഗ് ഓർ ബ്ലോവിങ് എവേ ബൈ വാട്ടർ ഓർ വിൻഡ് of the top layer of the soil. Erosion, whether it is by water, wind or tillage, involve three distinct actions: soil detachment, movement and deposition. ജലത്താലോ അതോ വായുവിനാലോ മേൽമണ്ണ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ, മേൽമണ്ണിൻ്റെ ഒരു പാളി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് മണ്ണൊലിപ്പ് എന്ന് പറയുന്നത്. ഇതിലേത് കാരണം കൊണ്ട് മണ്ണൊലിപ്പുണ്ടായാലും മണ്ണിന് സ്ഥാനമാറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദിസ് ഹാപ്പൻ ഇൻ പ്ലേസസ് വെർ ദർ ഇസ് നോ വെജിറ്റേഷൻ. ഹരിതാഭ ഒട്ടുമില്ലാത്ത ഇടങ്ങളിലാണ് കൂടുതലായിട്ടും സോയിൽ ഇറോഷൻ കണ്ടുവരുന്നത്.